ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയില് നമ്മള് ഭൂപ്രകൃതി, ഇന്ത്യൻ ഭൂപ്രകൃതി ആണ് പഠിച്ചു വന്ന അതിന്റെ അവസാനത്തെ ടോപ്പിക്കുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് തീരപ്രദേശങ്ങളും അതുപോലെ ദ്വീപുകളുമാണ് പറയാനുള്ളത്. അപ്പൊ ഈ ക്ലാസ് നമ്മൾ തീരപ്രദേശമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്, കേട്ടോ. അപ്പൊ നോക്കിയേ, ഇന്ത്യയുടെ തീരപ്രദേശത്തിന്റെ ആകെ ദൈർഘ്യം, ഇന്ത്യയുടെ തീരപ്രദേശത്തിന് ഇന്ത്യയുടെ ആണ് പറയുന്നത്, ഇന്ത്യയുടെ തീരപ്രദേശത്തിന്റെ ആകെ ദൈർഘ്യം എന്ന് പറയുന്നത് 7516.6 km ആണ്. 7516.6 km ചില പുസ്തകങ്ങളിൽ റൗണ്ട് ചെയ്തിട്ട് 7517 km എന്നും കാണാം, കിട്ടി. അഞ്ചിൽ കൂടുതലായതുകൊണ്ട് റൗണ്ട് ചെയ്തിട്ട് 7517 km. അപ്പൊ ഓർത്തിരിക്കുക, 7516.6 km ആണ് കറക്റ്റ് ഇന്ത്യയുടെ തീരപ്രദേശത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്, കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ തീരപ്രദേശം ദൈർഘ്യം നോക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലെ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി സുന്ദർബൻ വരെ അല്ലെ. ഇതെന്താണ്? ഇത് ഇന്ത്യൻ ഉപദ്വീപാണ് അല്ലെ. ഇതിന്റെ മാത്രമാണോ, ഇതിന്റെ കൂടെ ആരുമുണ്ട്? ഇതിന്റെ കൂടെ ആരുമുണ്ട്? ദാ ലക്ഷദ്വീപ് ഉണ്ട് അല്ലെ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹമുണ്ട് അല്ലെ. ഇതിന്റെയും കൂടി ചേർത്തിട്ടാണ് ഇതെന്ന് പറയുന്നത് 7516 km ആണ് എന്ന് പറയുന്നത്, കേട്ടോ. അങ്ങനെയാണെങ്കിൽ നോക്കി ഇന്ത്യൻ ഉപദ്വീപിന്റെ മാത്രം നിങ്ങൾ നോക്കിക്കേ, ഈ പറഞ്ഞ ഐലൻഡ്സ് ഇല്ലാതെ ഇന്ത്യൻ ഉപദ്വീപിന്റെ മാത്രം എന്താണ് തീരദേശ ദൈർഘ്യം പറയുകയാണെങ്കിൽ, അതായത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ വരെയുള്ള പ്രദേശത്തിന്റെ ആകെ ദൈർഘ്യം പറയുകയാണെങ്കിൽ 6100 km ആണ്. അപ്പൊ 6100 km എന്തിന്റെ? ഇന്ത്യൻ ഉപദ്വീപിന്റെ അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയുടെ എന്നൊക്കെ ചോദിക്കാം, തീരദേശത്തിന്റെ ദൈർഘ്യമാണ് ഏതെന്ന് പറയുന്നത്? 6100 km എന്ന് പറയുന്നത്. ഓക്കെ, 6100 km. ഓക്കെ, നോക്കി അത് എവിടെ മുതൽ എവിടം വരെയാണ്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ എവിടം വരെയുണ്ട്? വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ വരെയുണ്ട്, കേട്ടോ. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇന്ത്യൻ ഉപദ്വീപിന്റെ തീരപ്രദേശം എവിടം മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചാൽ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ എവിടം വരെയാണ്? സുന്ദർബൻ, വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ വരെയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ തീരദേശമുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള സംസ്ഥാനം ഗുജറാത്താണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ള സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഗുജറാത്താണ്. ഏറ്റവും കുറവ് ചോദിച്ചാൽ ഗോവയാണ്, ഏറ്റവും കുറവ് ചോദിച്ചാൽ ഗോവയാണ്. ഇപ്പോ കടൽ തീരം കൂടുതൽ ഗുജറാത്ത്, കുറഞ്ഞത് ഗോവ. എന്ത് സ്റ്റേറ്റ്? കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ കടൽ തീരം ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം നിസ്സംശയം പറയാം, ഏതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ് സമൂഹം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം ആണ് ഏതാ ഇന്ത്യയിൽ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഓക്കെ, ഇനി ഏറ്റവും കുറവ് പുസ്തകങ്ങളിൽ നമ്മൾ ദാമൻ ആൻഡ് ദിയു എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ദാമൻ എന്ന് പറയുന്ന എന്ത് വരുന്നത്? കേന്ദ്രഭരണ പ്രദേശം, ഒരു ദ്വീപാണ് കേട്ടോ. അതുപോലെ ദിയു എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ദാമൻ ആൻഡ് ദിയു. ഇപ്പൊ എന്താണ് ദാമൻ ആൻഡ് ദിയുവും ദാദ്ര നാഗർ ഹവേലിയും കൂടെ ഒന്നാണ് കേട്ടോ. അപ്പോ ദാമൻ ആൻഡ് ദിയു കേട്ടോ, ദാദ്ര നാഗർ ഹവേലി. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും സമുദ്ര തീരം അല്ലെങ്കിൽ എന്താണ് കടൽ തീരം അല്ലെങ്കിൽ തീരദേശം ഏറ്റവും കുറഞ്ഞ എന്ത് കേന്ദ്രഭരണ പ്രദേശം? ദാമൻ ആൻഡ് ദിയു കേട്ടോ. ഏറ്റവും കൂടിയത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹം. ഇനി കടൽ തീരം ഏറ്റവും കൂടിയ സംസ്ഥാനം ഗുജറാത്ത്, കുറഞ്ഞ സംസ്ഥാനം ഗോവ. ഓക്കെ, ഇന്ത്യൻ തീരപ്രദേശത്ത് ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ കാര്യമാണ് പറയാൻ പോകുന്നത്. രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പശ്ചിമ തീരപ്രദേശം, പശ്ചിമ തീരപ്രദേശം, അതുപോലെ പൂർവതീരം. പശ്ചിമ തീരം അതുപോലെ പൂർവതീരം, അതായത് എന്താണ്? പടിഞ്ഞാറൻ തീരപ്രദേശം അല്ലെങ്കിൽ തീരസമതലം, അല്ലെങ്കിൽ ഇവിടെ എന്താണ്? കിഴക്കൻ തീരപ്രദേശം
അല്ലെങ്കിൽ കിഴക്കൻ തീരസമുദ്രം. ഇങ്ങനെ എന്താണ് നമുക്ക് ഉപദ്വീപീയ ഇന്ത്യയിലെ എന്തിനെ തീരപ്രദേശത്ത് രണ്ടായിട്ട് തിരിക്കാം കണ്ടോ, അതാണ് പടിഞ്ഞാറും കിഴക്കും. ഓക്കെ, ദേ പടിഞ്ഞാറ് ഞാൻ പറയാൻ പോവുകയാണേ, പടിഞ്ഞാറൻ തീരപ്രദേശം. പടിഞ്ഞാറൻ തീരപ്രദേശത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. പടിഞ്ഞാറൻ തീരപ്രദേശത്തെ മൂന്നായിട്ട് തിരിക്കാം കണ്ടോണേ. ഒന്ന് ദേ ഗുജറാത്ത് തീരം, ഒന്ന് ഗുജറാത്ത് തീരം. അപ്പൊ എന്ത് വരും, ഗുജറാത്തിന്റെ തീരപ്രദേശം ഇല്ലേ. അപ്പോ ഒന്ന് ഗുജറാത്ത് തീരം, ഗുജറാത്ത് തീരം ഗുജറാത്തിന്റെ തീരപ്രദേശം. അടുത്തത്, അടുത്ത ആരാ അവിടെ ഉള്ളത്, മഹാരാഷ്ട്ര. ഓക്കെ, ഗോവ. ഓക്കെ, നോക്കിക്കേ നോക്കിക്കേ, എന്താ പറഞ്ഞത്, മഹാരാഷ്ട്ര അല്ലേ, ദ ഗോവ. ഇവിടെയാണ് കർണാടകം വരിക, ദേ കർണാടകത്തിന്റെ മുകളിലെ ഇത്. അപ്പൊ ഏതാണ്, നോർത്ത്, കർണാടകയുടെ വടക്കു ഭാഗം, കർണാടകയുടെ വടക്കു ഭാഗം. അപ്പൊ മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കു ഭാഗം, നോർത്ത്. കേട്ടാ, ഇത്രയും കൂടെ ചേർത്ത് വിളിക്കും. എന്താ, കൊങ്കണ തീരം. വിളമഴിയാണ് കൊങ്കൺ റെയിൽവേ പോണത് കേട്ടോ, ആ കൊങ്കൺ തീരം കിട്ടി. അടുത്തത് ബാക്കി എന്തുണ്ട്, കർണാടകയുടെ സൗത്ത് ഉണ്ട്. അപ്പോ കർണാടകയുടെ സൗത്ത്, അതുപോലെ എന്തുണ്ട്, കേരളം, കേരളത്തിന്റെ തീരപ്രദേശം. ഇതിനെ വിളിക്കുന്ന പേരാണ് മലബാർ തീരം, മലബാർ തീരം കിട്ടി. അപ്പൊ നോക്കിയേ, പശ്ചിമ തീരത്തെ, പശ്ചിമ തീരം എവിടം മുതൽ എവിടം വരെയാണ്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ എവിടം വരെ, കന്യാകുമാരി. അപ്പോ എവിടം മുതൽ എവിടം വരെയാണ്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ എവിടം വരെ, തമിഴ്നാട്ടിലെ എവിടെ, കന്യാകുമാരി വരെ. ഉണ്ടോ, ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം എന്ന് പറയുന്നത്. അത് എന്തിനൊക്കെ ഇടയിലാണ് നോക്കിക്കേ, ഇവിടെ അറബിക്കടലുണ്ട്, ഇവിടെ എന്തുണ്ട്, അറബിക്കടലുണ്ട്, അതുപോലെ ഇവിടെ എന്തുണ്ട്, പശ്ചിമഘട്ട മലനിരകളുണ്ട്. അപ്പോ എന്തിനൊക്കെ ഇടയിലാണ്, അറബിക്കടലിനും അതുപോലെ പശ്ചിമഘട്ടത്തിനും ഇടയിൽ, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. എവിടം മുതൽ എവിടം വരെ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന തീരപ്രദേശത്തെ വിളിക്കുന്നതാണ് എന്ത്, പടിഞ്ഞാറൻ തീരപ്രദേശം. അതിനെ മൂന്നായിട്ട് തിരിക്കുന്നു, ഒന്ന് ഗുജറാത്തിന്റെ തീരം, ഗുജറാത്ത് തീരം, അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കു ഭാഗം കൂടി ചേർത്തിട്ട് കൊങ്കൺ തീരം, പിന്നെ കർണാടകയുടെ തെക്കു ഭാഗവും കേരളവും കൂടെ ചേർത്തിട്ട് മലബാർ തീരം എന്നും വിളിക്കുന്നു. ഇതാണ് മൂന്ന് ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, പശ്ചിമ തീരപ്രദേശത്തിന്റെ തെക്കു ഭാഗം എന്ന് ചോദിച്ചാൽ, അതേ പശ്ചിമ തീരം ഉണ്ടോ, പടിഞ്ഞാറൻ തീരം, അതിന്റെ തെക്കു ഭാഗം എന്ന് ചോദിച്ചാൽ എന്തെഴുതും, മലബാർ തീരം എന്നെഴുതും കേട്ടാ. ഇനി നോക്കിക്കോണേ, നമ്മള് ആദ്യത്തെ ക്ലാസ്സില് കാറ്റുകൾ പഠിപ്പിച്ചപ്പോ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, എന്താണ്, ദാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇവിടെ വന്നാണ് കയറുന്നത്, അപ്പൊ പശ്ചിമഘട്ട മലനിരയുണ്ട്, അതുകൊണ്ട് ദാ ഈ പ്രദേശത്ത് മഴ കൂടുതലായി ലഭിക്കും എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ നോക്കിയേ, ഏതാണ്, ദാ തെക്ക് പടിഞ്ഞാറും, തെക്കല്ലേ, ഇത് പടിഞ്ഞാറല്ലേ. അപ്പോ എന്താണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ണ്ടാ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ദാ പടിഞ്ഞാറൻ തീരം എവിടെയാണ്, അത് ഇവിടെ തന്നെ ഉണ്ട്, പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറാണ് പടിഞ്ഞാറൻ തീരത്തായിരിക്കും കിട്ടി. അതിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ മലബാർ തീരം, അതിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ മലബാർ തീരം കേട്ടാ. അപ്പോ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന തീരം മലബാർ തീരമാണ് കേട്ടാ. അതുപോലെ മാംഗോ ഷവർ എന്ന പ്രാദേശിക വാദം, മാംഗോ ഷവർ എന്ന പ്രാദേശിക വാദം വീശുന്നത് അല്ലെ പ്രധാനമായും എവിടെയാണ്, മലബാർ തീരത്താണ്. അപ്പോ മലബാർ തീരത്താണ് എന്ത്, ആ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പടിഞ്ഞാറൻ തീരമാണ്. ആ പടിഞ്ഞാറൻ തീരത്തിൽ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചാൽ ഉത്തരം മലബാർ തീരമാണ്. അതുപോലെ മാംഗോ ഷവർ എന്ന കാറ്റ് വീശുന്നത് അങ്ങനെയും ചോദിക്കാം, അണ്ട് ഏത് തീരത്താണെന്നൊക്കെ ചോദിക്കാം, പടിഞ്ഞാറൻ തീരമാണോ കിഴക്കൻ തീരമാണോ ഒന്നും ചോദിക്കാം, അതെവിടെയാണ്, പടിഞ്ഞാറൻ തീരത്താണ്, മലബാർ തീരത്താണ് മാംഗോ ഷവർ എന്ന കാറ്റ് ധാരാളമായി വീശുന്നത്, ഏത് പ്രാദേശിക വാദം കർണാടകയിലെയും കേരളത്തിന്റെയും ഭാഗത്താണ് വീശുന്നത്. അതുപോലെ ലഗൂണുകൾ കാണപ്പെടുന്നത്, ലഗൂണുകൾ
കേട്ടോ ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം ഏതെന്ന് ചോദിച്ചാലും എന്താണ് മലബാർ തീരമാണ് ഉത്തരം അപ്പോൾ ഇത്രയുമാണ് ഇവിടെ നിന്ന് പഠിക്കാനുള്ളത് പടിഞ്ഞാറൻ തീരപ്രദേശത്ത് നിന്ന് പഠിക്കാനുള്ളത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞു പടിഞ്ഞാറൻ തീരപ്രദേശം റാൻ ഓഫ് കച്ച് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ എന്തിനൊക്കെ ഇടയിൽ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ കാണപ്പെടുന്നു ഇതിന് മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു ഗുജറാത്ത് തീരം കൊങ്കണ തീരം അതുപോലെ മലബാർ തീരം മലബാർ തീരത്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് അതുപോലെ മാംഗോ ഷവർ എന്ന കാറ്റ് വീശുന്നത് അതുപോലെ ലഗൂണുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അതുപോലെ പശ്ചിമ തീരത്തിന്റെ ഏറ്റവും തെക്കേ അറ്റം എന്ന് പറയുന്നത് ഒക്കെ എന്താണ് മലബാർ തീരമാണ് ഓക്കെ എന്നാ പശ്ചിമ തീരത്തിന്റെ തെക്കേ അറ്റം ഇത്രയുമാണ് ഇവിടെ നിന്ന് പറയാനുള്ളത് ഇനി പൂർവ്വ തീരപ്രദേശം ഇത് തുടക്കുകയാണേ അപ്പൊ നോക്കിയേ പൂർവ്വതീരം പശ്ചിമതീരം റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണെങ്കിൽ പൂർവ്വതീരം എവിടെ മുതൽ എവിടം വരെയാണ് സുന്ദർബൻ ഡെൽറ്റ മുതൽ സുന്ദർബൻ ഡെൽറ്റ മുതൽ എവിടം വരെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു ഇതിനെ രണ്ടായിട്ട് തിരിക്കാം അപ്പൊ നോക്കിയേ എന്തിനൊക്കെ ഇടയിലാണ് പൂർവഘട്ടത്തിനും അതുപോലെ ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ ണ്ടോ പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലുള്ള പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് പൂർവ്വതീരം അല്ലെങ്കിൽ കിഴക്കൻ തീരം എന്ന് വിളിക്കുന്നത് കേട്ടോ തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് എവിടെയായിരുന്നു കൂടുതലായി ലഭിച്ചത് പടിഞ്ഞാറ് അങ്ങനെയാണെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം വടക്ക് കിഴക്കൻ മൺസൂൺ കേട്ടോ ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കിഴക്കൻ തീരപ്രദേശത്താണ് ഓക്കെ അവിടെ എവിടെയാണെന്ന് ചോദിച്ചാൽ കൊറമാൻഡൽ തീരം ഓക്കെ നോക്കിക്കോണേ ഇനി ദേ ഇതിനെ തിരിക്കാൻ പോവാ ദേ നോക്കിക്കോണേ തമിഴ്നാട് അതുപോലെ ആന്ധ്രാപ്രദേശിന്റെ തെക്കു ഭാഗം തമിഴ്നാട് അതുപോലെ ആന്ധ്രാപ്രദേശിന്റെ തെക്കു ഭാഗം ഇത്രയും ചേർത്ത് വിളിക്കുന്ന പേരാണ് കൊറമാൻഡൽ തീരം പൊതുവെ തമിഴ്നാടിന്റെ തീരപ്രദേശം അറിയുന്നത് എങ്ങനെയെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് എന്താണ് ഉത്തരം കൊറമാൻഡൽ തീരം അപ്പൊ തമിഴ്നാടും ആന്ധ്രാപ്രദേശിന്റെ തെക്ക് ഭാഗവും കൂടി ചേർന്നിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് കൊറമാൻഡൽ തീരം അതിനു മുകളിലോട്ടപ്പോ എന്തൊക്കെ വരും ആന്ധ്രാപ്രദേശിന്റെ വടക്കു ഭാഗം അതിനു മുകളിൽ ഒഡീഷ അതിനു മുകളിൽ വെസ്റ്റ് ബംഗാൾ ഇത്രയത്തിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് നോർത്ത് സർക്കാസ വടക്കൻ സർക്കാസ തീരം എന്നും വിളിക്കും അപ്പോ പൂർവ്വ തീരത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു ഇതിൽ ഉൽക്കൽ സമതലം എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്കൽ സമതലം എന്നറിയപ്പെടുന്നത് ഉൽക്കൽ സമതലം എന്നറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് ഏതാണ് ഒഡീഷയുടെ തീരമാണ് അല്ലെ ദേശീയഗാനത്തിലുണ്ടല്ലോ ദ്രാവിഡ ഉത്കലവങ്ക അല്ലെ ഉത്കൽ എന്ന് പറഞ്ഞാൽ ഏതാണ് ഒഡീഷയാണ് അപ്പൊ ഉത്കൽ സമതലം എന്ന് വിളിക്കുന്നത് എന്തിന്റെ തീരപ്രദേശത്തെയാണ് ഒഡീഷയുടെ തീരപ്രദേശത്തെയാണ് ഉത്കൽ സമതലം എന്ന് വിളിക്കുന്നത് അല്ലെ അപ്പൊ ഒഡീഷ പറഞ്ഞു അതെ ഇവിടെയുണ്ട് എന്താണ് കിഴക്കൻ തീരപ്രദേശത്ത് കേട്ടോ കിഴക്കൻ തീരപ്രദേശത്ത് കാണുന്ന തടാകം ഒഡീഷയിലാണ് എന്താണ് പേര് ചിൽക്ക തടാകം എവിടെയാ കാണപ്പെടുന്നത് ഒഡീഷയിലാണ് എന്താ ഇതിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് എന്താ ചിൽക്ക തടാകം ഒരു കുഴപ്പമുണ്ട് ഉപ്പാണ് അപ്പൊ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ചിൽക്ക തടാകം അപ്പൊ നോർമലായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതെന്ന് ചോദിച്ചാൽ ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ് ചിൽക്ക തടാകം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ വൂളാർ തടാകം ജമ്മു കാശ്മീർ കിട്ടി നോക്കി അപ്പൊ എന്താണ് ലവണ തടാകമാണ് ഏറ്റവും കൂടുതൽ ലവണമുള്ളതല്ല ലവണമുള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള തടാകമാണ് ചിൽക്ക തടാകം കിട്ടി എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണാംശമുള്ള തടാകം ചോദിച്ചാൽ രാജസ്ഥാനിലെ സംബാർ തടാകം കേട്ടാ അപ്പൊ ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ കിഴക്കൻ തീരത്ത് എന്ത് പറഞ്ഞു ചിൽക്ക തടാകം പറഞ്ഞു അപ്പൊ കിഴക്കൻ തീരത്തെ ആണ് എന്താ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമായ ചിൽക്ക തടാകം കാണപ്പെടുന്നത് കിഴക്കൻ തീരത്താണ് ഏറ്റവും വലിയ തടാകമാണ് ഏറ്റവും ലവണാംശം കൂടിയ
തടാകമാണ്. ഇനി കിഴക്കൻ തീരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഗോദാവരി മഹാനദി കൃഷ്ണ. ഗോദാവരി മഹാനദി കൃഷ്ണ കേട്ടോ, ഇവയുടെ ഡെൽറ്റ, ഇവയുടെ ഡെൽറ്റ കാണപ്പെടുന്നത് ഏത് തീരത്താണെന്ന് ചോദിച്ചാൽ കിഴക്കൻ തീരത്താണ്. ഇങ്ങോട്ട് കിഴക്കോട്ടാണ് ഇവ ഒഴുകുന്നത്, ബേ ഓഫ് ബംഗാളിലാണ് പതിക്കുന്നത്, അതുകൊണ്ട് ഡെൽറ്റ ഫോം ചെയ്യുന്നത് കിഴക്കൻ തീര പ്രദേശത്തായിരിക്കും. അതുപോലെ കിഴക്കൻ തീരത്തെ കനാലുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള, അല്ല കിഴക്കൻ തീരത്തെ കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കനാൽ ശൃംഖല ഏതെന്ന് ചോദിച്ചാൽ ബക്കിംഗ്ഹാം കനാൽ. ബക്കിംഗ്ഹാം കനാൽ, ബക്കിംഗ്ഹാം കനാൽ കാണപ്പെടുന്ന ഏത് തീരദേശത്താണ്, കിഴക്കൻ തീരത്തോ പടിഞ്ഞാറൻ തീരത്തോ എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? കിഴക്കൻ തീരത്താണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറഞ്ഞു കിഴക്കൻ തീരത്തിനെ പറ്റി? എന്തൊക്കെ പറഞ്ഞു? സുന്ദർബൻ മുതൽ എവിടം വരെ? കന്യാകുമാരി വരെ കാണപ്പെടുന്നു അല്ലെ. എന്തിനൊക്കെ ഇടയിൽ? പൂർവ്വഘട്ടത്തിനും അതുപോലെ ബേ ഓഫ് ബംഗാളിനും ഇടയിൽ കാണപ്പെടുന്നു. ഓക്കെ, എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. തമിഴ്നാടും ആന്ധ്രയുടെ തെക്കും ചേർന്ന എന്ത്, എങ്ങനെ, കൊറമാൻഡൽ തീരം എന്നും അതിനു മുകളിലോട്ട് ആന്ധ്രയുടെ വടക്ക്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവ ചേർന്ന് നോർത്തേൺ സർക്കാസ, വടക്കൻ സർക്കാസ എന്നും അറിയപ്പെടുന്നു. അതിൽ ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെട്ടിരുന്നതാണ് എന്ത്, ഉത്കൽ സമതലം അല്ലെങ്കിൽ ഉത്കൽ മണ്ഡലം എന്നൊക്കെ അറിയപ്പെട്ടത് ഒഡീഷയുടെ തീരപ്രദേശമാണ്. ഓക്കെ, അവിടെയാണ് എന്ത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം കാണപ്പെടുന്നത്. ചിൽക്ക തടാകം ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ്. ഏറ്റവും വലിയ ലവണ തടാകമാണ്, ഏറ്റവും വലിയ ശുദ്ധജല തടാകം വുളർ തടാകമാണ് ജമ്മു ആൻഡ് കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പുള്ള തടാകം ചോദിച്ചാൽ രാജസ്ഥാനിലെ, രാജസ്ഥാനിലെ സംബ തടാകമാണ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ പോർഷനിൽ നിന്ന് പറയാനുള്ള. ഒരു കാര്യം കൂടെ പറയാം, നോക്കിയ പശ്ചിമ തീരത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത്. എന്താണ്? ആ അതെ, ഇത് ഉപദ്വീപാണ്, മൂന്ന് വർഷവും ഉള്ളതാണ്. ഇതിനെ വിളിക്കുന്നത് കത്തിയവാൾ ഉപദ്വീപ് എന്നും ഇതിനെ വിളിക്കുന്നത് കച്ച് ഉപദ്വീപ് എന്നുമാണ്. ഈ കച്ച് ഉപദ്വീപിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചതുപ്പ് നിറഞ്ഞ ഒരു പ്രദേശമുണ്ട്, അതാണ് റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് എന്താന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടാ. അപ്പൊ ചതുപ്പ് പ്രദേശമാണ് റാൻ ഓഫ് കച്ച് കേട്ടാ. ഇവിടുത്തെ ഇതിന് രണ്ട് ഭാഗമുണ്ട്, ഗ്രേറ്റ് റാനും ലിറ്റിൽ റാനും. ഗ്രേറ്റ് റാനും ലിറ്റിൽ റാനും എന്തിന്റെ രണ്ട് ഭാഗങ്ങളാണ്? റാൻ ഓഫ് കച്ചിന്റെ രണ്ട് ഭാഗങ്ങളാണ്. അതിൽ ഗ്രേറ്റ് റാൻ എന്ന് പറയുന്നത് ഉപ്പ്, എന്താണ്, ഉപ്പും അതുപോലെ കറുത്ത അവസാദങ്ങളും, കറുത്ത അവസാദങ്ങളും ഉപ്പും അടിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ് ഗ്രേറ്റ് റാൻ എന്ന് പറയുന്നത്. ഇവിടെ വന്ന് അവസാനിക്കുന്ന നദിയാണ് ഏത്? ലൂണി നദി. ലൂണി നദി അവസാനിക്കുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ വെച്ചിട്ടാണ്. രാജസ്ഥാനിലെ ഥാർമരുഭൂമിയിലേക്ക് എന്താണ് ഉപ്പ്, ഥാർമരുഭൂമിയിൽ ഉപ്പ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ അല്ലെ, ഉപ്പ് പാറകളൊക്കെ അവിടെ കാണാന്ന് പറഞ്ഞു. ഈ ഉപ്പ് ചെല്ലുന്നത് ഈ റാൻ ഓഫ് കച്ച് എന്ന് പറഞ്ഞ ചതുപ്പ് പ്രദേശത്തിലെ ഉപ്പാണ് കാറ്റിൽ എവിടേക്ക് ചെല്ലുന്നത്? അതേ, രാജസ്ഥാനിലേക്ക് ചെല്ലുന്നത് കേട്ടാ. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചർച്ച ചെയ്യാം? ദ്വീപുകളും കൂടെ ചർച്ച ചെയ്യാം. അപ്പൊ ഈ ടോപ്പിക് നമ്മുടെ തീരും വലിയൊരു ടോപ്പിക്കാണ് നമ്മളിപ്പോ കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ മുമ്പുള്ള വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഇതിനോടൊപ്പം ചേർക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.